ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാനുള്ള സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ലെന്ന് ഉറപ്പിച്ച ഗവർണർ തുടർ നടപടി എന്താവണമെന്ന നിയമോപദേശം തേടി രണ്ട് വഴികളാണ് ഗവർണർ പരിഗണിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമുള്ള വിഷയമായതിനാൽ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുക ഒപ്പിടാൻ ഭരണഘടനയിൽ സമയപരിധി പറയാത്തതിനാൽ ബില്ല് രാജ്ഭവനിൽ തന്നെ തടഞ്ഞുവെക്കുകയാണ് രണ്ടാമത്തേത് ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് വട്ടം ഗവർണർ പറഞ്ഞിരുന്നു പിന്നീടത് ആവർത്തിച്ചിട്ടില്ല ഗവർണർമാർ സ്വമേധയാ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ച ചരിത്രമില്ല രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത ബില്ലുകൾ മാത്രമേ ഗവർണർമാർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ളൂ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാൻ രാഷ്ട്രപതിക്ക് അയക്കണമെന്ന് നിയമവകുപ്പ് ബില്ലിനൊപ്പം ശുപാർശ നൽകുകയാണ് പതിവ് ഇത്തവണ ബില്ലുകൾക്കൊപ്പം അത്തരമൊരു ശുപാർശ സർക്കാർ നൽകിയിട്ടില്ല മാത്രമല്ല നേരത്തെ നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ചെയ്തതാണെന്നും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിൽ പെടുന്നതാണെന്നും സർക്കാർ അറിയിച്ചിട്ടുമുണ്ട് അതിനാൽ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം രാഷ്ട്രപതിക്ക് ബില്ല് അയക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ഗവർണർ നിയമോപദേശകനോട് ആരാഞ്ഞത് ഒപ്പിടാതെ ബില്ല് രാജ്ഭവനിൽ തടഞ്ഞുവച്ചാൽ സർക്കാരിന് ഒന്നും ചെയ്യാനാവില്ല വിവാദമായ ലോകായുക്ത വൈസ് ചാൻസലർ നിയമന ഭേദഗതി അടക്കം നാല് ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഒപ്പിടാൻ സമയപരിധി ഇല്ലാത്തതിനാൽ കോടതിയിൽ പോയാലും ഗുണമുണ്ടാവില്ല ബിൽ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് ഭേദഗതികളോടെയോ അല്ലാതെയോ ബിൽ നിയമസഭ വീണ്ടും പരിഗണിച്ച് ഗവർണർക്ക് അയച്ചാൽ ഒപ്പിട്ടേ പറ്റൂ അതിനാൽ ആ വഴി ഗവർണർ തേടില്ല യൂണിവേഴ്സിറ്റികളുടെ ഭരണമേൽനോട്ടം ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഇനി ഒരു പക്ഷേ നിയമസഭ പാസാക്കിയ ഭേദഗതി ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന് അയക്കുന്നത് ഗവർണർ കാണിക്കുന്ന അധികാര അഹങ്കാരമാണ് അതവിടെ രാഷ്ട്രപതി ഭവനിൽ പിടിച്ചു വയ്ക്കപ്പെടും അത്രേ രാജ്ഭവനിൽ പിടിച്ചു വയ്ക്കുന്നതും ക്ഷമിക്കാവുന്നതല്ല ഇത് ഗവർണർ സംസ്ഥാന നിയമസഭയോട് കാണിക്കുന്ന അവഹേളനമാണ് സംസ്ഥാന ഗവർണർ സംസ്ഥാനത്തെ ജനങ്ങളോട് കാണിക്കുന്ന അധിക്ഷേപമാണ് ഇങ്ങനെ സംഭവിച്ചാൽ ജനങ്ങളും ജുഡീഷ്യറിയും അടിയന്തരമായി ഇടപെടുക തന്നെ വേണം